പുനലൂർ പോലീസ് സ്റ്റേഷന് സമീപം സ്ഥാപിച്ച ക്വാർട്ടേഴ്സുകൾ കാലപ്പഴക്കത്താൽ ഉപയോഗശൂന്യമായി നശിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളാണ് നശിക്കുന്നത്. ഓടുമേഞ്ഞ കെട്ടിടങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും മേൽക്കൂര നശിച്ച് ഓടുകൾ തകർന്നു വീഴുകയാണ്. 44 ക്വാർട്ടേഴ്സ് മുറികൾ ഉള്ളതിൽ 4 എണ്ണം മാത്രമാണ് ഇപ്പോൾ താമസയോഗ്യമായിട്ടുള്ളത്. ഇതും തകർച്ചാ ഭീഷണിയിലാണ്. നാശാവസ്ഥയിലായതിനാൽ മറ്റുള്ളവ ഉപയോഗിക്കാനാവുന്നില്ല. കാടുമൂടി വള്ളിപ്പടർപ്പുകൾ പടർന്നു പിടിച്ച നിലയിലാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ പോലീസ് കുടുംബങ്ങൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകൾ ഭാർഗവി നിലയം പോലെ ഭയം ജനിപ്പിക്കുന്ന പ്രതീതിയിലാണ്. മറ്റ് ക്ഷുദ്രജീവികളും താവളമാക്കി കഴിഞ്ഞു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാട്ടുപടർപ്പുകൾക്ക് തീപിടിച്ച് ക്വാർട്ടേഴ്സുകളിൽ ചിലത് കത്തിനശിച്ചിരുന്നു. ഇപ്പോൾ ഈ ഭാഗം കാടുപടർന്ന ഭീതിതമായ അവസ്ഥയിലാണ്. പോലീസ് സ്റ്റേഷനും DYSP ഓഫീസിനും മധ്യയുള്ള ഭാഗത്തെ ആൾതാമസമുള്ള ക്വാർട്ടേഴ്സുകളും കടുത്ത തകർച്ചാ ഭീഷണി നേരിടുകയാണ്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. 60 പോലീസുകാർ സേവനം നൽകുന്ന പോലീസ് സ്റ്റേഷനിൽ വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് താമസിച്ച് ജോലി ചെയ്യാൻ സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. പുതിയ ക്വാർട്ടേഴ്സ് കെട്ടിട സമുച്ചയം സജ്ജമാക്കാൻ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. ആഭ്യന്തര വകുപ്പ് മുൻകൈയെടുത്താലും തദ്ദേശ വികസന ഫണ്ടുകൾ ലഭ്യമാകാതെ കാര്യം നടക്കില്ലെന്ന സ്ഥിതിയാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ.